ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉന്നക്കായൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് പഴം ഉണ്ടെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള കായട ഉന്നക്കായ റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ സുഡാനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സുഡാനിൽ ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നേന്ത്രപ്പഴം ഇവിടെ കിട്ടില്ല. അപ്പോൾ എനിക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് കുറച്ച് നേന്ത്രപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ചെറുതായി കട്ട് ചെയ്ത് പറച്ചമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. പറച്ചമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രം, അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ആവിയിൽ വേവിച്ചതിന് ശേഷം അതിൻ്റെ കളർ മൊത്തം മാറി കണ്ടപ്പാടെ തന്നെ എനിക്ക് നല്ല മൂഡ് ഓഫ് ആയിട്ടുണ്ട്. കുറച്ച് ഹാർഡ് പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അപ്പം അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചില സമയത്ത് എല്ലാ പഴവും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉന്നക്കായ കറക്റ്റായിട്ട് ആ ഒരു നല്ല ഇതിൽ കിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ടിപ്സും കൂടി കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് ഉന്നക്കായൻ്റെ റെസിപ്പി മാത്രമല്ല, കുറച്ച് ഇവിടെ എനിക്ക് പറ്റിയ കുറച്ച് ഫോൾട്ടും, അതുപോലെ തന്നെ എൻ്റെ ഫോൾട്ടല്ല, പഴത്തിൻ്റെ ഫോൾട്ട്, അതിന് ഞാൻ പിന്നെ കണ്ടുപിടിച്ച ടിപ്സ് കണ്ടുപിടിച്ച ഭയങ്കര സംഭവം ഒന്നുമല്ല, എന്നാലും ഞാൻ അറിയാത്തവർക്ക് ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം പുഴുങ്ങി ഇതാ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഉടക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉന്നക്കായ റെഡിയാക്കിയെടുക്കാം. അത് നല്ല സോഫ്റ്റ് പഴയാലും എന്ത് പഴയാലും ഇതുപോലെ ആക്കി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ഇങ്ങനെ പിന്നെ കുത്തിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ഉന്നക്കായ റെഡിയാക്കിയെടുക്കാം. പിന്നെ നമ്മളെ കണ്ണൂർക്കാർക്ക് പ്രത്യേകിച്ച് ഉന്നക്കായനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. മറ്റുള്ള നാട്ടുകാർക്ക് ചില പേർക്ക് അറിയില്ല കേട്ടോ. അപ്പം അവർ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ, കുറച്ച് പണിയാണെങ്കിൽ സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുമാത്രമല്ല, ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഒരു നാല് പഴം കിട്ടിയാലും ഞാൻ പെട്ടെന്ന് ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. കാരണം എന്താണെന്നറിയോ, ഇവിടെ മോനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ മോന് സന്തോഷത്തോടു കൂടിയിട്ടും നല്ല തൃപ്തിയായിട്ട് തിന്നുന്ന ഒരേ ഒരു സാധനമാണ് ഉന്നക്കായ്. പക്ഷേ ഇതാവും നമുക്കിവിടെ കിട്ടുകയും ചെയ്യില്ല, കാരണം നാട്ടിൽ നിന്നൊന്നും ഇങ്ങോട്ടേക്ക് ആരും വരാനൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല, പഴം ഇവിടത്തേക്ക് എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു പണിയാവും, പഴത്തിൻ്റെ പിന്നെ തീരുമാനമാവും. അങ്ങനെ ഇതാ നമ്മളിതാ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതാ നീ ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മഷാല്ലാ എന്ത് രസമാണ്. പക്ഷെ നമ്മൾ പിന്നെ ചാടുന്നറ സ്ഥലത്താണ് ഈ പഴം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ പഴത്തിൻ്റെ കാണാൻ അതുപോലെ തന്നെയാണെങ്കിൽ തൊലി ഒത്തിരി കട്ടിയ മുള്ളിൽ തീരെയൊക്കെ പഴം ഇല്ലയെന്ന് തന്നെ പറയാം. ഇത്രയും കുറവായിരുന്നുണ്ട്, വലിയ പഴം. അപ്പം ഞാനിതാ പിന്നെ നന്നായിട്ട് ഉടച്ച് നല്ല സോഫ്റ്റാക്കി കുറച്ച് വെള്ളവും കൂടി അതിൽ ഒന്ന് കുഴഞ്ഞു കൊടുത്തല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ആ പഴത്തിൻ്റെ വിത്തുണ്ടാവുമല്ലോ, അതാണ് പുറക്കി കളയുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്കൊന്ന് 2 കിലോ പഴാന്ന് തോന്നേ, അളവൊന്നും കണക്കൊന്നും ഇല്ല, എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 കിലോനുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് കായട ഉണ്ടാക്കുന്ന സമയത്ത് 2 കിലോ പഴത്തിന് 7 മുട്ടേൻ്റെ കണക്കിലാണ് ഞാൻ ചെയ്യല്. നമ്മളിപ്പം പിന്നെ എന്താ പറയുക, കായട ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പണ്ടം വേണം, എന്നാലേ അപ്പോൾ കായടിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലാണ്ട് നമ്മളതിൽ പിശുക്ക് കട്ടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 7 മുട്ടേനെടുക്കാം. 7 മുട്ടയിൽ അത്യാവശ്യം നല്ല, ഞാനിപ്പോൾ 10 ടേബിൾ സ്പൂണോളം, 10 ടേബിൾ സ്പൂണിൽ ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഏലക്കായ് കുത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും പറയുന്നത് പിന്നെ അറിയാത്തവർക്കാണ്, എൻ്റെ അടുത്ത് ഇവിടെയുള്ള കുറച്ച് പേർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണക്ക മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് എത്രമാത്രം ഉണ്ട് കൂടുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. പാൻ വെച്ച് ചൂടായി, അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യ് നന്നായി ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറുത്ത് കൊടുക്കുക. വറുത്ത് കൊടുക്കുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണേ. അപ്പം നല്ല രീതിയിൽ കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തു. അപ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പടപടാതിട്ട് ഒച്ച വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉണക്ക് മുന്തിരി കഴുകി അരിക്കയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ടാണ് ആ ഒരൊച്ച വന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മളെപ്പോൾ ഉണക്ക മുന്തിരി പിന്നെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കഴുകിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. കഴുകിയിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കായയുടെ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം സ്കിപ്പ് ചെയ്യല്ലേ വീഡിയോ, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും. അപ്പം നമ്മളെ മുട്ട പണ്ടത് ആ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പോൾ മുട്ടപ്പണ്ണ് ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നാലും നമുക്ക് നല്ല മണിമണി പോലെ കിട്ടണ്ടേ പണ്ടുണ്ടാക്കുന്ന സമയത്ത്.
പിന്നെ ഒത്തിരി പഞ്ചസാര കൂടിക്കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു മണിമണി പോലെ കിട്ടൂല കേട്ടോ, അതും കൂടി ശ്രദ്ധിക്കുക. ഏഴുമുട്ടയ്ക്ക് എനിക്കൊന്ന് ഏകദേശം 1/2 കപ്പ് പഞ്ചസാര മതി. അപ്പോൾ കായിൻ്റെ അവസ്ഥ നോക്കിയട്ടെ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സ് ആകെ കട്ട കെട്ടി. അതുമാത്രമല്ല ഭയങ്കര ഹാർഡായിട്ടായാലും അപ്പോൾ ഒരു ഐഡിയയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ട്രിക്ക് എടുത്ത്, ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് നന്നായി ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ഞാനതാ ഉടച്ചെടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്ത് ഇത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കായടെ തന്നു, പക്ഷേ മോനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാ ഇവിടെ മോനിക്കും ഷെഫികാക്കും ഇഷ്ടമാണ് കായടക്ക്. അവർ ഫ്രൈ ചെയ്യാൻ നിൽക്കില്ല, ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഉരുട്ടിയിട്ട് ആ ഒരു പച്ചക്കറിൻ്റെ തൂ പച്ചയല്ല നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഫ്രൈ ആക്കുന്നതിന് മുന്നേ രണ്ടാളും തിന്നാൻ തുടങ്ങും. അപ്പം ഞാൻ വീണ്ടും ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം ആക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കാരണം നാട്ടിൽ ഇങ്ങനെ ചിലവർക്ക് പഴം ശരിയായിട്ടില്ലെങ്കിൽ ഒന്നിക്കൽ വെള്ളം കയറിയ പോലെ. അപ്പോൾ ചില ആൾക്കാർ അരി ഇട്ടിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക, പക്ഷെ അത് എണ്ണ കുടിക്കും. പിന്നെ ചില സമയത്ത് ഹാർഡാകുന്ന സമയത്ത് ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി, കാരണം അല്ലാണ്ട് നമ്മൾ പിന്നെ കയ്യടെ ആവില്ല എന്ന് വിചാരിച്ച് മാറ്റി വെക്കണ്ട. ഹാർഡായ സമയത്ത് വെള്ളം അതിലേക്ക് വെള്ളം ചൂടാക്കി പഞ്ചസാര അതിലിടണം കേട്ടോ. എനിക്ക് കയ്യട മധുരം കുറയുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കായയുടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ശരിക്കും പറയുമ്പോൾ തന്നെ ഞാൻ തളർന്നുപോയി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പണ്ടിട്ട് കൊടുക്കുക കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെറിയ മുട്ടയാണെങ്കിൽ 1/8 മുട്ട എടുക്കണം, 2 കിലോ നേന്ത്രപ്പഴത്തിന്. വലിയ മുട്ടയാണെങ്കിൽ 7 മുട്ട മതി കേട്ടോ. അപ്പോൾ അതാ ഉരുട്ടിയെടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും കൊണ്ടുവന്ന അന്ന് രാത്രി തന്നെ ഞാൻ ഈ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ച പഠിച്ചവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഫെയിലായി പോകുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പിന്നെ നമുക്ക് കിട്ടാത്തൊരു സാധനമാണ്. ഇനിയിപ്പം നാട്ടിൽ പോയ സമയത്ത് നമുക്ക് കായയുടെ തിന്നാൻ പറ്റും. അപ്പം ഞാൻ ഒരു 4 പഴം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇതുപോലെ ചെയ്ത് വെക്കലാം. അങ്ങനെ നമ്മൾ കായയുടെ നല്ല ഉരട്ടി ഉരുട്ടി നല്ല ഉന്നക്ക അതിൻ്റെ ഷേപ്പിൽ തന്നെ ഞാനത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, അതാണ് കാര്യമായ ടിപ്സ്. ഇതാണ്, നമ്മൾ ഹാർഡായ സമയത്ത് ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് വെക്കുക, ഒഴിച്ചിട്ട് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കായയുടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്തിട്ടൊന്നും കാണിച്ചിരുന്നില്ല, കാരണം ഇപ്പോൾ ഫ്രൈ ചെയ്യൂലേ. ഇൻഷാല്ലാ റംസാൻ വരുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഫ്രിഡ്ജിൽ പിന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്തും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സൈഡിൽ കാണുന്ന ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാല്ലാ നെക്സ്റ്റ് ഇതിൻ്റെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ മസലമ ബൈ. അതുമാത്രമല്ല പിന്നെ ഫ്രൈ ചെയ്യാണ്ട് തന്നെ മുഖത്ത് നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫ്രൈ ചെയ്യാനുള്ള ഒരു സമയമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ സമയത്തും വീഡിയോ അപ്ലോഡ് ചെയ്യാനും കഴിയില്ല, എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഞാനിതാ ഫ്രിഡ്ജിലേക്ക് ഇതിനെ കയറ്റുന്നുണ്ട് കേട്ടോ.